ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപപ്പനപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നോക്കിയേ, ഓർക്കിഡ്, നിങ്ങൾക്ക് പലർക്കും ഇത് പരിചയം ഉണ്ടാവും. ഈ ഓർക്കിഡ് അച്ഛൻ്റെ ഓർക്കിഡാണ്. നമ്മൾ ഇതിൻ്റെ ഈ ഓർക്കിഡിൻ്റെ പോട്ട് നിർമ്മാണമൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 100,000 മേളിലെ വ്യൂവും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അച്ഛൻ നല്ല ഭംഗിയായിട്ടാണ് ഈ ഓർക്കിഡ് പരിപാലിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഓർക്കിഡ് പരിപാലിക്കുന്നതെന്നും അച്ഛൻ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കർഷകർക്കെല്ലാം, മറ്റ് ഓർക്കിഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത് അച്ഛൻ. അച്ഛനെ പലർക്കും പരിചയം ഉണ്ടാവും, എന്നാലും പരിചയമില്ലാത്തവർക്കായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം. വൈഫിൻ്റെ അച്ഛനാണ്. അച്ഛൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡായി ഇപ്പോൾ നല്ല രീതിയിൽ കൃഷി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ ഓർക്കിഡ് നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർക്കിഡ് പോട്ട് നിർമ്മിക്കുന്നത് ചെയ്ത ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഒത്തിരി പേർക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്കിന്നൊന്ന് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് അച്ഛൻ എന്തൊക്കെയാണ് വളങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അച്ഛാ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പോൾ അച്ഛ, എങ്ങനെയുണ്ട് നമ്മുടെ ഇത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അച്ഛൻ പല പ്രാവശ്യം നല്ല പൂ നിന്ന സമയത്ത് എന്നോട് പറഞ്ഞാണ്, പക്ഷേ പല സമയത്തും ഞങ്ങളുടെ രണ്ടുപേരുടെ അസൗകര്യം പല പ്രാവശ്യം ഉണ്ടായത് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയത്. ഇതിനൊക്കെ നല്ല നിറയെ പൂക്കൾ പിടിച്ചു നിന്നിരുന്നതാണ്. അപ്പോൾ അച്ഛ, എന്തൊക്കെയാണ് ഇതിന് അച്ഛൻ പ്രധാനമായിട്ടും വളം ചെയ്യുന്നത്? ഇത് പ്രധാനമായും നമുക്ക് നാട്ടിൽ, അതായത് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന തരം വള പ്രയോഗമാണ് ഞാൻ നടത്തുന്നത്. നമ്മൾ ഉപയോഗിക്കാതെ കളയുന്ന പല വസ്തുക്കളും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ഞാൻ തനിയെ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് ഗുണകരമാണെന്ന് കണ്ട് അതുകൊണ്ട് അത് തന്നെ തുടരുകയാണ്. ആ ചെടിയുടെ ഒക്കെ ആരോഗ്യം കണ്ടാൽ അത് മനസ്സിലാവും. ആരോഗ്യമുണ്ട്, വളർച്ചയുണ്ട്, പുഷ്പിക്കുന്നുമുണ്ട് ആവശ്യത്തിന്. നമ്മൾ അന്ന് നട്ടിരുന്ന, നമ്മൾ അന്ന് കിളപ്പിച്ച ആ ചെടിയാണ് ഇതെല്ലാം. നമ്മൾ അന്ന് ഈ മൂന്ന് ചെടി നമ്മൾ അന്ന് നട്ടിരുന്നതാണ്, നടന്നത് കാണിച്ചത്, ഈ വീഡിയോ കാണിച്ചതാണ്. ഈ മൂന്ന് ചെടി നോക്കി, ആ ഓർക്കിഡ് എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല ഗ്രോത്ത് ആണ് അതിന് എല്ലാം വരുന്നത്. അച്ഛൻ രാസവളം ഒന്നും ഉപയോഗിക്കാറില്ല അല്ലേ? രാസവളം ഞാൻ ആദ്യം ഉപയോഗിക്കുമായിരുന്നു, അതൊന്ന് ഞാൻ മാറ്റി നോക്കി. അതെ അതെ, രാസവളം മാറ്റിയിട്ട് ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വളർച്ചയുണ്ട്, പുഷ്പിക്കുന്നുണ്ട്, പുതിയ മുളകളൊക്കെ വേഗം പൊട്ടുന്നുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ അച്ഛൻ എന്തുവാ വളം എന്താ ചെയ്യുന്നതെന്നുള്ളതൊന്ന്? ഞാൻ വിവിധ തരത്തിലുള്ള ഈ പിന്നെ ജൈവ വളം ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്നോ രണ്ടോ ദിവസം, അത്രയും രണ്ട് ദിവസത്തിനപ്പുറം പോകണ്ട, രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ നന്നായി തിരുമ്മി എടുത്തിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു രണ്ടിരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട്, അതായത് 100 ഗ്രാം കപ്പലണ്ടി പിണ്ണാക്കിന് ഒരു 1.5 ലിറ്റർ വെള്ളം അങ്ങനെ ഒഴിക്കാവൂ. അങ്ങനെ ഒഴിച്ച് വേണം കുതിർക്കാൻ. ആ കുതിർത്തത് നമ്മൾ നന്നായി തിരുമ്മി പിഴിഞ്ഞ് എടുത്തിട്ട് അതിൻ്റെ കൂടെ അത്രയും കൂടെ വെള്ളം, അല്ലെങ്കിൽ 2 ഇരട്ടി ചേർക്കുക, അല്ലെങ്കിൽ 1 ഇരട്ടി വെള്ളം. ഇത് വെള്ളം കുറഞ്ഞു പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, രാസവളമൊന്നുമില്ല, ജൈവവളമായതുകൊണ്ട് അല്പം കട്ടി കൂടിയത് കൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ സൗകര്യത്തിന് 1 ഇരട്ടിയോ അല്ലെ 2 ഇരട്ടിയോ വെള്ളം ചേർത്ത് അത് സ്പ്രേയറിൽ തളിക്കാം. ഈ ഇലയിലും തണ്ടിലും വേരിലും എല്ലാം തളിക്കാം, അങ്ങനെ തളിച്ച് കൊടുക്കുക. അതൊരു രീതിയാണ്. ഞാനിപ്പോൾ ആഴ്ചയിൽ 1-ാമത്തെ ദിവസം അത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു ഞായറാഴ്ച അത് ചെയ്ത് 2 ദിവസത്തിന് ശേഷം ഞാൻ പിന്നെ ചെയ്യുന്നത് വേറെ ഒരു വളമാണ്. അതായത് അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ്, തേങ്ങാവെള്ളം. തേങ്ങാവെള്ളത്തിൽ കുറേ ഈ മിനറൽസൊക്കെ ഉണ്ടല്ലോ, അത് ഇതിന് പ്രയോജനപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു തോന്നൽ കൊണ്ട് ചെയ്തതാണ്. ആ തേങ്ങാവെള്ളം മാത്രമാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതും ഒരു തേങ്ങ ഉടച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് ശേഷം അതിനകത്ത് 1 ഇരട്ടിയോ 2 ഇരട്ടിയോ വെള്ളം ചേർത്തിട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും വളരെ ഗുണകരമാണ്, തേങ്ങാവെള്ളം മാത്രം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറൊരു പരിപാടി കൂടി ചെയ്ത് നോക്കി. തേങ്ങാവെള്ളത്തിനകത്ത് പഴത്തൊലി അരിഞ്ഞിട്ടിട്ട് അത് 2 ദിവസം വെച്ചിരുന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിരുമി, അപ്പോൾ കുറച്ച് ഈ പഴത്തൊലി അതിൽ അലിഞ്ഞു ചേരും. പഴത്തൊലിയിൽ പൊട്ടാഷാണ് കൂടുതലുള്ളത്, ചെടികളിൽ നന്നായിട്ട് പൂക്കാനായിട്ട് പൊട്ടാഷ് ഒത്തിരി പ്രയോജനം. അത് ഞാൻ ചെയ്ത് നോക്കിയതാണ്, ചെയ്ത് നോക്കി എനിക്ക് അനുഭവം കിട്ടിയതാണ്. അപ്പോൾ അത് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അതും അരിച്ചിട്ട് സ്പ്രേ ചെയ്യും. ഇത് ഞാൻ എല്ലാം ഈ 2 ദിവസം ഇടവിട്ട് ഓരോ ഐറ്റം സ്പ്രേ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് വളം. അത് നമുക്ക് വളത്തിന് ക്ഷാമമുള്ള പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ പുല്ല് പിടിക്കും. ഈ പുല്ല് പറിച്ചിട്ട് നമ്മൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ ഈ പുല്ലിട്ട് വയ്ക്കുക. ആ പുല്ല് വേര് സഹിതം പറിക്കുന്ന പുല്ല് അതിലിട്ട് വയ്ക്കുക. ഇത് 1 ആഴ്ച കൊണ്ട് നന്നായിട്ട് അതിനകത്ത് ചീഞ്ഞു ചേരും, അലിഞ്ഞു ചേരും. അലിഞ്ഞു ചേരുമ്പോൾ നമ്മൾ അത് നന്നായിട്ട് അലിയിച്ചിട്ട് അതും ഇതുപോലെ തന്നെ അരിച്ചെടുത്ത് നമുക്ക് സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാം. അത് ഡൈല്യൂട്ട് ചെയ്യണ്ട, കാരണം നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാണ് അത് വെക്കുന്നത്. അത് ഡൈല്യൂട്ട് ചെയ്യണ്ട,
ഇത് ഇതൊന്നും ഡയല്യൂഷൻ കുറഞ്ഞു പോയെന്ന് വെച്ച്, വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോയെന്ന് വെച്ച് ഒരു തരത്തിലും ചെടിയെ ബാധിക്കുന്നതല്ല. പിന്നെ നമുക്ക് അളവ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഉള്ള അളവ് കൊണ്ട് എല്ലാ ചെടികൾക്കും ഒഴിക്കണം എന്നുള്ളത് കൊണ്ട് ആ കണക്കിൽ വെള്ളം ഒഴിക്കുക, അത് മതി. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ മുട്ടയുടെ എഗ്ഗ് അമിനോ ആസിഡ് അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഒരു രണ്ട് ദിവസം, ഇത് തളിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ അതും തളിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ തന്നെ ഒരു പരീക്ഷണമായിട്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അത് വളരെ ഫലപ്രദമാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് ഈ ചെടി കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പൂ അദ്ദേഹം കൊഴിഞ്ഞു പോയി. ഇതിൽ നിറയെ കൊലയുണ്ട്, ഒരു ബൊക്കെ പോലെ ഇരിക്കുമായിരുന്നു. ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോയതാണ്. അതെ അതെ. ആ അതുപോലെ ഈ ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ടായിരുന്നു. അതിൻ്റെ പടം വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്, വേറെ അതിൻ്റെ പടമുണ്ട്. പിന്നെ അതാ ഇത്, ഇത് പൂവിൻ്റെ കനം കൊണ്ട് ഇതിൻ്റെ തണ്ടൊടിഞ്ഞു പോയി. തണ്ടൊടിഞ്ഞു പോയല്ലേ. എന്നിട്ട് അതിനൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് ഞാൻ നിർത്തിയിരിക്കുകയാണ്. മഴ വെള്ളം വീണപ്പോൾ കനം കൊണ്ട് തണ്ടടിഞ്ഞു പോയി. പൂക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാണ് ഇത്രയും പൂവായത്. അതെ, ഞാൻ ഈ 19 19 19 എന്നുള്ള രാസവളമായിരുന്നു പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അതും പിന്നെ കപ്പൽ ഡിപ്പിണ്ണാക്കും. പക്ഷെ അന്നുണ്ടാകുന്നതിനേക്കാളും വളരെയധികം പൂക്കളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉള്ള എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആദ്യമായി പൂക്കുകയാണ്. അതാണ് ഇതിൽ എണ്ണം കുറവ്. ആദ്യത്തെ പൂവാണിത്. അതുകൊണ്ട് ഇതിലൊക്കെ എണ്ണം കുറവാണ്. അതേസമയം ഇതിൽ ഇപ്പൊ പൂത്ത് വരുന്നത് അത് പഴയ ചെടിയാണ്. അത് പഴയ ചെടിയാണ്. ഇപ്പം ഏകദേശം എല്ലാത്തിലും പൂക്കളൊക്കെ ആയി അല്ലേ? മുട്ടായിട്ടുണ്ട്. പിന്നെ എന്റെ അനുഭവത്തിൽ ഇപ്പൊ ചിലരൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട്, പിന്നെ ഇതിന് നന വളരെ കുറച്ച് മതി, വെള്ളം വളരെ കുറച്ച് മതിയാണ്. നമ്മുടെ ചാനലിലാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം, അച്ഛൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ചോദിച്ചായിരുന്നു ഇതിന് നനയ്ക്കണോ, അത് വെള്ളം കൂടുതലാകുമോ, എങ്ങനെയാണോ നനയ്ക്കണം നനയ്ക്കണം. കാരണം നനച്ചാൽ വെള്ളം നിൽക്കാത്ത ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഡെയിലി നനയ്ക്കണം വെള്ളം കെട്ട്, ഡെയിലി ഒരു നേരമെങ്കിലും നനയ്ക്കണം, അത് അത്യാവശ്യമാണ്. നനച്ചാൽ അതിൻ്റെ പ്രയോജനമുണ്ട്. ആ ചെടി ഫ്രഷായിട്ട് നിൽക്കണേ നനയ്ക്കണം നനയ്ക്കണം. ഈ തൊണ്ട് വെച്ചിരിക്കുന്നത് കുറച്ച് ജലാംശം അതിനകത്ത് നിൽക്കാനാണ്. ഈ തൊണ്ട് ഒരിക്കലും ഉണങ്ങാൻ പാടില്ല. ആ തൊണ്ട ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും വെള്ളം ഒഴിച്ചിരിക്കണം. ചെടിക്ക് എന്തായാലും വെള്ളം ആവശ്യമാണ്. അപ്പൊ അച്ഛൻ ഈ വളം ചെയ്യുന്നത് ഇതിന്റെ ഇലയിലാണോ ചെയ്യുന്നത് അതോ ഇതിന്റെ ചോട്ടിലാണോ? എല്ലാ വളവും ഞാൻ സ്പ്രേ ചെയ്യുന്നത് ഇലയിലും തണ്ടിലും ഇതിന്റെ വേരിലും വീഴത്തക്ക തരത്തിലാണ്. അങ്ങനെ വീഴുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓർക്കിഡൊക്കെ കൂടുതൽ ഇലയിലൂടെയാണ്. ഇലയിലൂടെയുണ്ട്, തണ്ടിലൂടെയും, അല്ല തണ്ടിലും ഞാൻ ഒഴിക്കുന്നുണ്ട്, വേരിന്റെ ഭാഗത്തും ഒഴിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇലയിൽ ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴുകി തണ്ടിലും വേരിലും ഒക്കെ ഇത് ചെല്ലും ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛൻ നമുക്ക് കപ്പലിന്റെ പിണ്ണാക്ക അച്ഛൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കാം, ഒന്ന് കാണിക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കപ്പലിന്റെ പിണ്ണാക്കിന്റെ നമ്മള് വളം ചെയ്യാൻ പോകുന്നതാണല്ലേ. ഏതാണ്ട് 100 ഗ്രാം അല്ലെങ്കിൽ ഒരു പിടി, ഒരു പിടി എന്നുള്ള ഒരു അളവിലെടുക്കുക. അതിലൊരു അത് നന്നായി മുങ്ങുന്നവരെ വെള്ളം ഒഴിക്കുക. ഈ കപ്പലിന്റെ പിണ്ണാക്ക് നമുക്ക് നമ്മുടെ ഫെർട്ടിലൈസർ ഷോപ്പിലും ഒക്കെ കിട്ടും, പലചരക്ക് കടയിൽ കിട്ടും, നല്ല പലചരക്ക് കടയിൽ കിട്ടും, പിന്നെ വളം വിൽക്കുന്ന കടകളിൽ കിട്ടും, എല്ലായിടത്തും കിട്ടും. അപ്പൊ ഇതിങ്ങനെ ഇതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചേക്കുക. ഇതിപ്പോ നാളെ കഴിഞ്ഞ് മറ്റന്നാളാകുമ്പോ ഇത് നല്ല പോലെ, ഇന്ന് നാളെ തന്നെ നന്നായിട്ട് അലിയും, എന്നാലും ഒരു ദിവസം കൂടെ ഇരുന്നാലും കുഴപ്പമില്ല, നാളെ വേണമെങ്കിലും എടുക്കാം, ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം. അതല്ലെങ്കിൽ ഒരു ദിവസം കൂടെ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അലിഞ്ഞു ചേരും. ഇതിനകത്ത് ചിലപ്പോൾ ഈ ഇത് അലത്തിട്ട് ഇത് പിണ്ണാക്കിൻ്റെ വെള്ളത്തിൻ്റെ മേളിൽ വന്ന് നിൽക്കും, അത് കുഴപ്പമില്ല. അപ്പം നന്നായിട്ട് തിരുമിയിട്ട് ഇത്രയും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് ഇത് ഏതാണ്ട് 1 ലിറ്റർ വെള്ളത്തിന് ആക്കാം. 1 ലിറ്റർ വെള്ളം ഇതിൽ ചേർക്കാം. ഇത് മൊത്തം അളവ് 1 ലിറ്റർ ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാം. അരിക്കണം അതിന് ശേഷം. ഇത് വെള്ളം ഒഴിച്ച് നന്നായി തിരുമി എടുത്തതിന് ശേഷം ഒരു നന്നായിട്ട് അരിച്ചിട്ട് നമ്മുടെ സ്പ്രേയറിൽ ഒഴിച്ച് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് കൊടുക്കുക. അതെ, ഞാനിങ്ങനെ 2 ദിവസം കൂടുമ്പോൾ ഓരോ സാധനവും മാറി 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 ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതിപ്പം 1 ലിറ്റർ വരുമ്പോൾ നമുക്ക് ഈ ഇത്രയും ചെടിക്ക് ഒരു പ്രാവശ്യം ഒഴിക്കാൻ കാണും. ഇപ്പോൾ ഈ 18 ഈ 18 ചെടിക്ക് ഒഴിക്കാൻ കാണും. മിച്ചമുണ്ടെങ്കിൽ ഇതിന് ഒരു സ്മെല്ലുണ്ടാവും. വേറെ എന്തെങ്കിലുമൊക്കെ ചെടി ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒഴിക്കുക, അതാണ് നല്ലത്. പിന്നെ ഇത് അധികം വിലയുള്ള സാധനമൊന്നുമല്ല. ഇത് 1 കിലോയ്ക്ക് 50 രൂപയാണ്. അപ്പോൾ 100 ഗ്രാം എടുത്താൽ 5 രൂപയുടെ മുടക്കേ വരുന്നുള്ളൂ. അതെ അതെ.
പിന്നെ അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് അച്ഛൻ ഒരെണ്ണം ചെയ്യുന്നത്? സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതല്ല, ചെടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. ഈ കപ്പലിന്റെ പിണ്ണാക്കിൽ നൈട്രജൻ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇലയ്ക്ക് നല്ല പച്ചക്കളർ, അതുപോലെ നല്ല ഗ്രോത്തോടുകൂടി ചെടി വളരാനായിട്ട് നമുക്ക് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ അച്ഛൻ പൂവുണ്ടാകാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ എഗ്ഗമിനോ ആസിഡും പിന്നെ തേങ്ങാവെള്ളം വേറെ ഉണ്ട്, തേങ്ങാവെള്ളവും പഴത്തൊലിയും കൂടെ ഒരു മിക്സ് ചെയ്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് പിന്നെ നമ്മുടെ പുല്ല് പുല്ല് വെള്ളത്തിലിട്ട് അരിയിച്ച് അത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം, ഇതെല്ലാം നൈട്രജൻ, ഇതിനകത്ത് നൈട്രജൻ ആണ് കൂടുതൽ, എന്നാൽ മറ്റ് മൂലകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇതിനകത്ത് ഇവിടെ എന്താണ് ഈ ടാങ്കിനകത്ത് എന്തോ അച്ഛൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത് ഞാൻ പുല്ല് ഈ പരിസരത്തൊക്കെ ഉള്ള പുല്ല് പറിക്കുമ്പോൾ പുല്ല് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വാഴ വെട്ടുമ്പോൾ വാഴയില മിച്ചം വരുന്നു, ആ വാഴയില അരിഞ്ഞ് ഇതിനകത്ത് ഇടാം. അതുപോലെ വാഴയുടെ മറ്റേ അതിൻ്റെ കാണ്ടമുണ്ടല്ലോ, അതുമെല്ലാം വെട്ടിയരിഞ്ഞ് ഇങ്ങനെ ഇടാം. അതിനകത്തെല്ലാം മൂലകങ്ങളുണ്ടല്ലോ, ആ നൈട്രജൻ ഉണ്ട്, അതുപോലുള്ള സാധനങ്ങൾ. കാരണം നമുക്ക് പണം മുടക്കാത്ത വളം, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാത്ത വളമാണ് അതെല്ലാം. അതെ അതെ, രാസവളത്തിൻ്റെതായ ദോഷം, രാസവളം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് ഒരു കേടാണ്. അതിന് അതിൻ്റെ ആ ചെടിയുടെ സ്വാഭാവികതയെല്ലാം പോവും, മണ്ണിൻ്റെ സ്വാഭാവികത പോവും. അപ്പോൾ എപ്പോഴും നല്ലത് നമുക്ക് ജൈവവളം കിട്ടുമെങ്കിൽ ആ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും, പ്രത്യേകിച്ച് പൂച്ചെടികൾക്കെല്ലാം അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് ഒഴിക്കാം അല്ലേ? സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആ ഇത് കാണിക്കാം, ഇത് ഇതുണ്ടോ? ഇത് ഇതാണ്. ഇങ്ങനെ ഒരു അരിപ്പുണ്ട്, ഇത് അരിക്കുക. മറ്റേ പച്ചിലകളും പുല്ലും എല്ലാം ചേർന്നതാണ്. പിന്നെ നമുക്ക് അടുക്കളയിലെ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്, അതുമൊക്കെ ഉപയോഗിക്കാം. എല്ലാം ഇടാം, എല്ലാം വെള്ളത്തിലിട്ട് വയ്ക്കാം. ആ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് അതുകൊണ്ട് ഒരാഴ്ച ഒക്കെ കഴിയുമ്പോൾ നന്നായിട്ട് അലിയും. കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു സ്പ്രേയറിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ 1 ലിറ്റർ തികയാത്തത് കൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നു. വെള്ളം ചേർത്താലും ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. ഫൈൻ സ്പ്രേ ആയിട്ട് ചെയ്യണം, വളരെ ചെറിയ തുള്ളികളായിട്ട് വീഴാൻ വേണ്ടിയിട്ട് ഇത് നന്നായി ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ നോസിൽ നന്നായി ടൈറ്റ് ചെയ്തിട്ട് ഇല മുതൽ ഇങ്ങനെ കീഴോട്ട് സ്പ്രേ ചെയ്യുക. ഇലയും നന്നായിട്ട് വീഴണം, അതുപോലെ വേരിലും തണ്ടിലും എല്ലാം വീഴാം. ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും, കഴിക്കാൻ വയ്യാത്ത സ്മെല്ലൊന്നും ഇല്ല. എന്നാലും എഗ്ഗമിനോ ആസിഡ്, അതുപോലെ തന്നെ എഗ്ഗമിനോ ആസിഡ് അച്ഛൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ആ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, മിക്കവർക്കും അറിയാം. അറിയാം, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കോഴിമുട്ടയും നാരങ്ങയും നീരുമാണ്. അപ്പോൾ കോഴിമുട്ട നമ്മൾ 2-3 എണ്ണം എടുത്തിട്ട് അത് മുങ്ങാനും മാത്രമുള്ള നാരങ്ങ നീരെടുക്കണം. എത്ര എണ്ണം ചെയ്യാം, 1 മുട്ടയ്ക്കും ചെയ്യാം, 10 മുട്ടയ്ക്കും ചെയ്യാം. എത്ര മുട്ട ഉണ്ടെങ്കിലും ആ മുട്ട കവർ ചെയ്യുന്ന കണക്കിൽ നമ്മൾ നാരങ്ങ നീരൊഴിക്കണം. ഒഴിച്ചിട്ട് ഏതാണ്ട് 1 മാസത്തോളം അങ്ങനെ ഭദ്രമായി എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കണം. അത് നിശ്ചിത ദിവസം കഴിയുമ്പോൾ അതെടുത്ത് നല്ലപോലെ തിരുമ്മിപ്പി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് ശർക്കരയും കൂടെ ചേർത്ത് വെക്കാമെങ്കിൽ കുറേ നാൾ, 1-6 മാസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒന്ന് നോക്കിയേക്ക്. 5 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിലൊന്നുള്ള ക്രമത്തിൽ ചേർത്ത് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്യുക. ഇത് പൂക്കാനും പിന്നെ ചെടിയുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെ ഗുണകരമാണ്. ഇതൊക്കെ ചെയ്താൽ നമുക്ക് രാസവളത്തിൻ്റെ പ്രയോഗം ഇല്ലാതെ തന്നെ നല്ല ആരോഗ്യമായിട്ട് ചെടി വളരുകയും ചെയ്യും, നല്ലപോലെ പുഷ്പിക്കും, പുതിയ പിന്നെ മുളകളുണ്ടാവും. ഇപ്പം തന്നെ ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ഭംഗിയായിട്ടാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മൾ പുറത്തുനിന്നൊന്നും വില കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നില്ല, രാസവളം ചെയ്യേണ്ട. അല്ലാതെ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഓർക്കിഡ് നമുക്ക് വീട്ടിൽ പോട്ടുണ്ടാക്കിയാണ് ഉപയോഗിക്കുന്നത്. അതെ, ഈ പോട്ടിൻ്റെ ഇതിൻ്റെ ഇത് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അച്ഛൻ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ അതിൻ്റെ വ്യൂവും പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ കാണിക്കുന്നതാണ്. ആ പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ശത്രുക്കൾ, ഇതിന് കീടബാധ ഉണ്ടാകും.
ഇതിൻ്റെ പ്രധാന കീടമെന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ പറയുകയാണ്, ഈ ഒച്ച് ആണ് ഏറ്റവും ഒച്ച്. ഇതിൻ്റെ വേര് തിന്നും, ഇതിൻ്റെ കൂമ്പ് തിന്നും, ഈ മുട്ട് തിന്നും, പൂ തിന്നും, എല്ലാം തിന്നും. ഒച്ച് രണ്ട് മൂന്ന് തരത്തിലുണ്ട്. ഇപ്പോൾ തോടുള്ള ഒരു തരം ഒച്ചുണ്ട്, അല്ലാതെ പിന്നെ തോടില്ലാത്തതുണ്ട്. ഇതെല്ലാം രാത്രിയിലാണ് വരുന്നത്. ഒച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ് ഇതിൻ്റെ. ഈ ചെടികളെ ആക്രമിച്ച് മൊത്തത്തിൽ നശിപ്പിക്കും. നമ്മളത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെടി നശിച്ചു പോകും. അങ്ങനെ എനിക്ക് ആദ്യകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാൻ വയ്യ. വൈകുന്നേരം നന്നായിട്ട് പൂവായിട്ടോ അല്ലെങ്കിൽ മുട്ടായിട്ടോ ഒക്കെ നിന്ന ചെടിയാണ്, രാവിലെ വന്ന് നോക്കുമ്പം പല പൂക്കളും ഇല്ല അതിനകത്ത്. പൂ കൊഴിഞ്ഞു വീണതും കാണുന്നില്ല, പൂവേ ഇല്ല. അപ്പോൾ അങ്ങനെ അങ്ങനെ ആയി പകലൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി ഒന്ന് നോക്കാമെന്ന് വെച്ച് രാത്രി നോക്കുമ്പോഴാണ് ഒച്ച് വന്ന് ഈ പൂവിലിരുന്നിട്ട് അത് തിന്നുകയാണ്. എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ അതെവിടെയെങ്കിലും പോയി ഒളിക്കും. രാത്രിയിലാണ് ഇവൻ്റെ രാത്രിയിലാണ് അറ്റാക്ക്. രാത്രിയിലാണ് ഒച്ച് മാത്രമല്ല, പിന്നെ തേരട്ട, തേരട്ട അതുപോലെ തന്നെ വരും. തേരട്ട ഇതിൻ്റെ വേര് നന്നായിട്ട് തിന്നും, ഈ ചെടികളുടെ വേര് തിന്നും. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രധാന ശത്രുക്കൾ. അപ്പോൾ അതിനെ പിടിക്കണമെങ്കിൽ നമ്മൾ രാത്രി ഇത്തിരി നേരം മെനക്കെടണം. ഇത് സന്ധ്യ മുതൽ വരാൻ തുടങ്ങും. എന്നാലും ഒരു ഒരു 8 സമയത്തൊക്കെ വന്ന് നോക്കിയാൽ മിക്കവാറും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ചെടിയുടെ ഏതെങ്കിലും ഭാഗത്ത് കാണും. ഒരു ടോർച്ചോ അതുപോലുള്ള എന്തെങ്കിലും വെട്ടവും കൊണ്ടുവന്ന് നമ്മൾ നോക്കിയാൽ ഇതിനെ നമുക്കൊരു നീഡിൽ കൊണ്ട് കുത്തിയെടുക്കാം. കാരണം ഇതിനെ അല്ലാതെ തൊട്ടാലുടനെ ഇതൊരു പശ പുറപ്പെടി വയ്ക്കും, പിന്നെ നമ്മുടെ കൈ തന്നെ ഒട്ടിപ്പോവും. ഇതിനെ എടുക്കാനൊക്കെ പാടാണ്. അപ്പോൾ ഒരു നീഡിൽ, മറ്റേ ഈ സിറിഞ്ചിനൊപ്പമുള്ള നീഡിലോ അല്ലെ ഏതെങ്കിലും ഒരു നീഡിൽ കൊണ്ട് നമ്മളതിങ്ങനെ കുത്തി എടുക്കണം. കുത്തി എടുത്തിട്ട് ഇത്രയും ഉപ്പ് കലക്കി ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെക്കുക. ഉപ്പിലായനി, ആ ഉപ്പിലായനിയിലൊക്കെ ഇട്ടാൽ അപ്പം തന്നെ അത് ചത്തുപോകും. അപ്പോൾ അങ്ങനെ ഇതും കൂടെ ശ്രദ്ധിക്കണം. അല്ല, വളം ചെയ്താൽ മാത്രം പോരാ, അങ്ങനെ ഈ കാര്യങ്ങളും കൂടെ നോക്കണം. പിന്നെ ഇതിന് ഫംഗസും ഒക്കെ ഉണ്ടാകും, പക്ഷേ അതിനെന്തെങ്കിലുമൊക്കെ തളിക്കാം. പക്ഷേ ഇനി എന്നെ സംബന്ധിച്ചോളം ഞാൻ അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അധികം മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കണ്ട. ഒരുപാട് മഴ ഉണ്ടാകും, ഒന്നാമത്തെ കാര്യം പൂ ഒടിഞ്ഞു പോവും. വലിയ കൊലയാണെങ്കിൽ പൂങ്കൊല ഒടിഞ്ഞു പോവും. അങ്ങനത്തെ ഒടിഞ്ഞതാണ് ഇത്. അത് പൂവിൻ്റെ പൂവിൽ വെള്ളം നിന്നിട്ട് അത് ഒടിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് സാധാരണ പറയാനുള്ളത്. ഞാനങ്ങനെ വലിയ ശാസ്ത്രീയമായ രീതിയിലൊന്നുമല്ല, എൻ്റേതാകുന്ന ഒരു രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിവാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു തരുന്നത്. അതെ. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ അച്ഛാ, അടുത്ത വീഡിയോ അച്ഛൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. ഒരു ബൈ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലാത്ത പോലെ ഷൂട്ട് ചെയ്യാം. ഇവിടെ നല്ല പൂക്കളുണ്ട്, നല്ല വീഡിയോ ചെയ്യുമ്പോഴേ കംപ്ലൈൻറ്റ് ചെയ്താൽ മതി. എൻ്റെ അനുവാദം ഇല്ലാതെ വീഡിയോ എടുത്തു എന്ന് കംപ്ലൈൻറ്റ്. അങ്ങനെ ചെയ്താൽ മതി, റിപ്പോർട്ട് ചെയ്താൽ മതി. എൻ്റെ അനുവാദം ഇല്ലാതെ വീഡിയോ ഇട്ടു. ആ ആയിക്കോട്ടെ, ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, നീ റിപ്പോർട്ട് ചെയ്താൽ മതി. എൻ്റെ കാറിൻ്റെ മേളിൽ നിന്ന് മാറിക്കേ, കാറിൻ്റെ മേളിൽ കയറി ഇരിക്കുക. പെങ്കൊച്ച് കീറിയ ജീൻസും ഒക്കെ ഇട്ടുണ്ട്.